എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡ്രിങ്കും ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള ഒരു സൂപ്പർ ഡ്രിങ്കാണ് ഇത്. നിങ്ങൾ കുടിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, അത്രയും ടേസ്റ്റുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ. ഇതിൻ്റെ പേരാണ് കണ്ണൂർ കോക്ടെയിൽ. ഇത് കണ്ണൂരിലൊക്കെ ഫേമസ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റംദാൻ സ്പെഷ്യലായിട്ട് ഈ ഡ്രിങ്ക് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ പറഞ്ഞു കേട്ടപ്പോൾ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി, അപ്പോഴാണ് അറിഞ്ഞത് ഇതിന് നല്ല സൂപ്പർ ടേസ്റ്റാണെന്ന്. അപ്പോൾ നമ്മൾ ക്യാരറ്റ് വെച്ച് നമ്മൾ ഷേക്കൊക്കെ അടിക്കാറുണ്ട്, അതുപോലെ നമ്മൾ പപ്പായ വെച്ച് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ ഇത് രണ്ടും കൂടെ വെച്ചിട്ട് ഐസ്ക്രീമൊക്കെ കൂട്ടിയിട്ട് നമ്മളിതുപോലെ റെഡിയാക്കിയിട്ടുണ്ടോ, നിങ്ങൾ റെഡിയാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇത് റെഡിയാക്കുന്നത്. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കും എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്ന. നല്ല ക്രീമി പരുവത്തിലുള്ള ഒരു ഷേക്കാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് ഷേക്കായിട്ടും അല്ലെങ്കിൽ ജ്യൂസായിട്ടും എങ്ങനെ വേണമെങ്കിലും റെഡിയാക്കാം. ഞാനിവിടെ നല്ല ഷേക്കായിട്ടാണ്, നല്ല കട്ട പാലൊക്കെ വെച്ചിട്ടാണ് ഞാനിത് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ, സോറി, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഡ്രിങ്ക് എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണ്ടത് നല്ല പഴുത്ത പപ്പായാണ്, അതുപോലെ ഇവിടെ അണ്ടിപ്പരിപ്പ ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ പകരം നിങ്ങൾക്ക് കോൺഫ്ലക്സ് ഉപയോഗിക്കാൻ, നല്ല ടേസ്റ്റാണ് കോൺഫ്ലക്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ. അതുപോലെ വേവിച്ച് വെച്ച ക്യാരറ്റ്, പിന്നെ വാനില എസൻസ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഡ്രിങ്ക് റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കണ്ണൂരിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഡ്രിങ്കാണ് കേട്ടോ. അവിടെയൊക്കെ നല്ല തിരക്കാന്നാണ് പറഞ്ഞു കേട്ടത് ഇത് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഞാനും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേവിച്ചെടുത്ത ക്യാരറ്റ് കേട്ടോ, ക്യാരറ്റ് വേവിച്ചതാണ് ഏറ്റവും നല്ലത്. പപ്പായ അതുപോലെ നല്ല പഴുത്ത പപ്പായ വേണം. അപ്പോൾ നമ്മൾ ഒരു കപ്പ് ക്യാരറ്റിലേക്ക് അര കപ്പ് പപ്പായ എന്നുള്ള അളവിലാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അളവ് വേണമെങ്കിൽ കൂട്ടാം. രണ്ട് കപ്പ് ക്യാരറ്റ് ആണെങ്കിൽ ഒരു കപ്പ് പപ്പായ, അങ്ങനെ ചെയ്യുക. പപ്പായ കൂടി പോകരുത്, ക്യാരറ്റിൻ്റെ പകുതി അളവിൽ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പം ഇതിലേക്ക് നമ്മൾ രണ്ട് സ്കൂപ്പ് ഐസ്ക്രീമാണ്. ഇനി മൂന്നായാലും കുഴപ്പമില്ല, നാലായാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാവും. അപ്പം വാനില എസൻസ് ആണ് കേട്ടോ അവിടെ എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നല്ല കട്ട പാലാട്ടോ നമ്മൾ ചേർക്കേണ്ടത്. ഒരു കപ്പ് ക്യാരറ്റ്, അര കപ്പ് പപ്പായ എന്നുള്ള അളവിലാണെങ്കിൽ ഒരു അര ലിറ്റർ പാല് ഫ്രീസറിൽ വെച്ചിട്ട് കട്ടാക്കിയാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഇത്ര കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ ജ്യൂസാക്കിയിട്ടും അടിച്ചെടുക്കാം കേട്ടോ. പാല് കുറച്ച് കൂട്ടി കൊടുത്താൽ മതി. നല്ല ക്രീമി പരുവത്തിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതിലേക്ക് കോൺഫ്ലക്സ് ചേർത്ത് മിക്സ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിങ്ങനെ കുടിക്കുമ്പോൾ കടിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതിലേക്ക് അണ്ടിപ്പരിപ്പാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കോൺഫ്ലക്സ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ കോൺഫ്ലക്സ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളതിങ്ങനെ കുടിക്കുമ്പോൾ അതിങ്ങനെ കടിക്കുമല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം അത്രയും ടേസ്റ്റാണ്. പപ്പായ, അതുപോലെ ക്യാരറ്റ്, ഐസ്ക്രീം, പിന്നെ ഫ്രീസറിൽ വെച്ച കട്ടപ്പാല്, ഇതെല്ലാം കൂടെ ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇത്ര കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് പാലും കൂടെ ചേർത്തിട്ടൊന്ന് ലൂസാക്കി എടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളിത് രണ്ടും വെവ്വേറെ ചെയ്യുന്നുണ്ടാവും. നമ്മളെല്ലാവരും പപ്പായ വെച്ചിട്ട് വേറെ ചെയ്യും, ക്യാരറ്റ് വെച്ചിട്ട് വേറെ ചെയ്യും. പക്ഷേ ഇത് രണ്ടും കൂടെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും റെഡിയാക്കുക. അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അള്ളാ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.